നിങ്ങളിപ്പോഴും അയാളെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? അയാളെ ഇപ്പോൾ തെന്നിന്ത്യ പ്രശംസയാൽ മൂടുകയാണ്. ഉമ്മൻചാണ്ടിയെ കുറ്റം പറഞ്ഞ വിനായകൻ ഉള്ളതുകൊണ്ട് ജയിലർ കാണാൻ പോകില്ലെന്ന് സോഷ്യൽ മീഡിയയിൽ കമന്റുകൾ ഇട്ടവരുണ്ട്. അവരെ പോലും അമ്പരപ്പിച്ച പ്രകടനമായിരുന്നു വില്ലനായി എത്തിയ വിനായകൻ കാഴ്ചവെച്ചത്. ശരിയാണ്, നായകൻ തിളങ്ങണമെങ്കിൽ വില്ലൻ ശക്തനായിരിക്കണം. നായകൻ രജനീകാന്ത് സ്ക്രീനിൽ തിളങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൽ വിനായകന്റെ വില്ലൻ വേഷം ചെലുത്തിയ പങ്കും വലുതാണ്. വർമ്മൻ എന്ന വില്ലൻ ശരിക്കും ഞെട്ടിച്ചു. നോട്ടത്തിലെ തീഷ്ണതയും ഭാവ പകർച്ചയും കൊണ്ട് തിളങ്ങിയ വില്ലൻ വേഷം. മനസ്സിലായോ സാറേ എന്ന് വർമ്മൻ ചോദിക്കുമ്പോൾ തിയേറ്ററിൽ ഉയർന്നത് നിലയ്ക്കാത്ത കയ്യടി. തമിഴിൽ തുടങ്ങുന്ന ഡയലോഗ് ഗിയർ മാറ്റി മലയാളത്തിലേക്ക് പോകുന്നു, വീണ്ടും തിരിച്ച് തമിഴിലേക്ക്. അങ്ങനെ രണ്ടു ഭാഷകളും ഇടകലർത്തി തീർത്തും മാസ് ഡയലോഗുകൾ. ഇൻട്രോ സീൻ ഒന്നു മതി വർമ്മൻ എന്ന വില്ലനെ ഒന്ന് ഭയക്കാൻ. കണ്ട് ശീലിച്ച തമിഴ് വില്ലന്മാരിൽ നിന്ന് വേറിട്ട് നിന്ന പ്രകടനമായിരുന്നു വിനായകന്റേത്. അധോലോക രാജാവായ മാത്യുവായി എത്തിയ മോഹൻലാൽ കസറിയപ്പോ അതാഘോഷമാക്കിയവരുടെയും വാഴ്ത്തിയവരുടെയും ഇടയിൽ മനഃപൂർവ്വം വിനായകനെ കുറിച്ച് പറയാതെ പോയവരുണ്ട്. പക്ഷേ അധികകാലം അയാളിലെ നടനെ കുറിച്ച് പറയാതിരിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. സോഷ്യൽ മീഡിയ ഒന്ന് തുറന്നു നോക്കൂ, അതിൽ നിന്ന് വർമ്മനെ പരാമർശിക്കാത്ത ഒരു പോസ്റ്റ് പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കില്ല. ഇനി അങ്ങോട്ട് വിനായകന്റെ വില്ലത്തരം കൂടുതൽ തമിഴ് സിനിമകളിൽ പ്രതീക്ഷിക്കാമെന്നാണ് കമന്റുകൾ. അത്രയേറെ സ്വീകാര്യതയാണ് വിനായകന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിന് പുതുമുഖമല്ല വിനായകൻ. സിലമ്പാട്ടം, തിമിർ, മരിയാൻ തുടങ്ങിയ തമിഴ് സിനിമകളിലും വിനായകൻ അഭിനയിച്ചിട്ടുണ്ട്. ഒരു ഡാൻസറായി സിനിമാ ലോകത്ത് കടന്നു വന്ന് കോമഡിയും ക്യാരക്ടർ വേഷങ്ങളിലും തിളങ്ങിയ വിനായകന്റെ മറ്റൊരു മുഖമായിരുന്നു വർമ്മൻ. ക്രൂര കഥാപാത്രങ്ങളെ അന്യായ പെർഫെക്ഷനോടെ പ്രേക്ഷകർക്ക് മുന്നിൽ എത്തിക്കുന്നതാണ് വിനായകന്റെ സ്റ്റൈൽ. വ്യക്തി ജീവിതത്തിൽ അയാൾ നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങൾ കൊണ്ട് അയാളിലെ നടനെ നിങ്ങൾ അളക്കരുത്. അങ്ങനെ അയാളെ മാറ്റി നിർത്തിയാലോ, അയാളുടെ സിനിമ ബഹിഷ്കരിക്കാൻ ആഹ്വാനം ചെയ്താലോ, കാണാതിരുന്നാലോ, നഷ്ടം നിങ്ങൾക്ക് മാത്രമാണ്. ഇന്ത്യൻ സിനിമയുടെ ബ്രാൻഡായി മാറിയ രജനീകാന്തിന്റെ വില്ലനായി നേർക്കുനേർ നിന്നുമുട്ടാൻ വിനായകൻ തന്നെ മതി എന്ന തിരഞ്ഞെടുപ്പുണ്ടല്ലോ, അതിലുണ്ട് അയാളിലെ നടന്റെ വിജയം.